തീർച്ചയായിട്ടും ആ ജനങ്ങളുടെ സ്നേഹമില്ലാതെ ജനങ്ങളുടെ സാമീപ്യമില്ലാതെ ജനങ്ങളുമായുള്ള ആ ബന്ധമില്ലാതെ ഉമ്മൻചാണ്ടിയിലെ കെ ബി ശ്രീധരൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇനി ബാംഗ്ലൂരുവിൽ എന്തൊക്കെയാണ് നടക്കാനുള്ളത്? ദേശീയ നേതാക്കൾ ബംഗളൂരുവിൽ വെച്ചാണോ ഉമ്മൻചാണ്ടിക്ക് വിട നൽകുക, അതോ സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലേക്ക് വരുന്നുണ്ടോ? ബംഗളൂരുവിലിപ്പോൾ മുൻ മന്ത്രി ടി ജോണിന്റെ വസതിയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഉള്ളത്. നിരവധി ആളുകൾ, അതായത് മലയാളി സമൂഹം വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ്, ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകൾ ഈ വീട്ടിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ, അവർക്കെല്ലാം ഉമ്മൻചാണ്ടിയെപ്പറ്റി കൃത്യമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, മന്ത്രി കെ ജെ ജോർജ്, മലയാളി കൂടിയായ മന്ത്രി കെ ജെ ജോർജ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ പ്രശസ്തരും അതുപോലെ തന്നെ സാധാരണക്കാരുമായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എ ഐ സി സി നേതാക്കൾ സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തും എന്നാണ് മനസ്സിലാകുന്നത്. കെ സി വേണുഗോപാൽ പറഞ്ഞനുസരിച്ച് ആദ്യം സോണിയാഗാന്ധിയെ വിവരം അറിയിച്ചിരുന്നില്ല, എന്നാലും അവർ ഇവിടെ വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. രാഹുൽ ഗാന്ധി ഏതായാലും ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി തന്നെ നേതാക്കൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. 11 മണിക്കാണ് എച്ച് ഐ എൽ വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഭൗതിക ശരീരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക. 2 വിമാനങ്ങളിലായിട്ടായിരിക്കും യാത്ര. ഒന്നിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റൊന്നിൽ അദ്ദേഹവും വേണ്ടപ്പെട്ട ചില ആളുകളും, അങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും എന്ന് തന്നെയാണ് ക്രമീകരണങ്ങൾ. ഏതായാലും ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. പുറത്തെല്ലാം തന്നെ ആളുകളുടെ നീണ്ട നിര തന്നെയുണ്ട്, ആളുകളെ വലിയ വരി തന്നെ കാണാനുണ്ട് ഈ ഇന്ദിരാനഗറിലെ വസതിക്ക് മുൻപിൽ. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ, ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ പരിചയപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് പുറത്തായിട്ട് പോലും ഉമ്മൻചാണ്ടിയുടെ ഒരു കരുതൽ അത് അനുഭവിച്ച ആളുകളാണ് ഇവരെല്ലാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്പസമയം മുൻപ് ഇവിടെ ഉണ്ടായ ഒരു കോട്ടയം സ്വദേശി പറഞ്ഞ ഒരു കഥ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോക്ക്ഡൌൺ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടി ഇവിടെ കുടുങ്ങിപ്പോയി. അതിന് ഇവിടുത്തെ ഉള്ള ആളുകളെല്ലാം ശ്രമിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. ഒടുവിലാണ് ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ വിളിച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു എന്നുള്ള ഒരു കഥ അല്പസമയം മുൻപ് അത് ഒരു ഓർമ്മ ആളുകൾ പങ്കുവച്ചിരുന്നു. ഏതായാലും അത്തരത്തിൽ ഓരോരുത്തർക്കും ഓരോ ഓർമ്മയാണ് ഉമ്മൻചാണ്ടി, എന്നാൽ ഓരോ സഹായമാണ് ഉമ്മൻചാണ്ടി. ഏത് നിമിഷവും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള നേതാവ്, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനകീയത എന്ന് പറയുന്നത്. ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു നേതാവ്. നേരത്തെ കെ മധു പറഞ്ഞ പോലെ തന്നെ കൊച്ചുകുട്ടിക്ക് പോലും ഉമ്മൻചാണ്ടി എന്ന് നേരിട്ട് വിളിക്കാവുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അടുപ്പം ഉമ്മൻചാണ്ടിയുമായി ആളുകൾക്ക് ഉണ്ട്. അതിന് പ്രായഭേദമന്യേ, പ്രായമില്ല, വർഗമില്ല, ലിംഗമില്ല, യാതൊരുവിധ എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെ ഏത് നിമിഷവും സമീപിക്കാനുള്ള ഒരു അവസ്ഥ. എനിക്ക് തന്നെ, ഞാൻ കോട്ടയത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ തന്നെ നിരവധി അനുഭവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പല വാർത്തകൾ വരുമ്പോൾ തന്നെ അദ്ദേഹം ആ വാർത്തകൾ കണ്ട് അല്ലെങ്കിൽ അറിഞ്ഞ് അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഏതായാലും അതാണ് ഉമ്മൻചാണ്ടി, അതാണ് ജനകീയ മുഖം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പുതുപ്പള്ളിയിലൊക്കെ കാണുന്ന ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം വരികയാണെങ്കിൽ അതിൽ ഒരു സാധാരണത്വം പറയാം. പക്ഷേ ബംഗളൂരു നഗരത്തിൽ പോലും ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന ഒരു കാഴ്ച, അത് ഏതായാലും അദ്ദേഹത്തിൻ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം എത്രത്തോളം വലിയ സ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ള ജനഹൃദയങ്ങളിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം എന്നുള്ളത് അവിതർക്കിതമാണ്. ടി ജോണിന്റെ വസതിയിലേക്കാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പ്രേക്ഷകർ, ബംഗളൂരുവിലെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിൽ ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോൾ ആളുകളുടെ ക്യൂ ആണ്. ഇവിടേക്ക് ദേശീയ നേതാക്കൾ എത്തും. കരോട്ട് വള്ളക്കാലിൽ എന്ന ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വീട്ടിൽ, അതേസമയം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, കുഞ്ഞുഞ്ഞ് എന്ന് ഹൃദയം കൊടുത്ത് വിളിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടുകാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ വീട്ടിലുണ്ട്.
മകൻ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും ഇപ്പോൾ ബംഗളൂരുവിലെ ടി ജോണിന്റെ വസതിയിലാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആകെ തന്നെ അവിടേക്ക് ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാനായി എത്തുകയും ചെയ്യും. 11 തവണ തുടർച്ചയായി പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ച ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്ന നിലയിൽ, കേരളത്തിലാകെ ഉമ്മൻചാണ്ടി എന്ന പേര് അനശ്വരമാക്കി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മടങ്ങുന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.